Hi dears, ellavarkkum Jishna vlogilekku swagatham. Innu njan vannirikkunnathu cheriyoru cleaning video aayittanu. Ente alamarayokke onnu set aakkanennu kore divasangalayittu vicharikkunnu. Appo athu set cheyyumbo ningalkkum koodi onnu share cheyyanu vicharichu. Appo idokke ente mootha mohante drawing aanu ketto avante roomil illadanu. Appo namukku innathe video kaanam. Welcome back to my channel. Appo innu ende alamarayile ende dressukal okke nammal daily ubayikkunnathum ellada function povumbu ubayikkunnathokke aayittulla churidharukal okke set cheythu vekkirunnathu njan enganeyanu vekkunnathu ennulla reethiyanu kaanikkunnathu adodoppo ende churidharinte collections okke ningalkku onnu kaanichu tharan vicharichu appo idokke njan ubayikkunna bagukal aanu avan oru paadu ennonnilla short aayittulla bag ചെറിയ രണ്ട് ബാഗ് ഉണ്ട് പിന്നെ ഒന്ന് വലുത് ഞാൻ പ്ലസ് ടുവിൻ്റെ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ കുറച്ച് അധിക സാധനവും ബുക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുപോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയത് അപ്പോൾ ഇതാണിപ്പോൾ എൻ്റെ അലമാരയുടെ അവസ്ഥ അപ്പോൾ ഞാൻ മുകളിലെ കള്ളി ഒഴിവാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചുരിദാറുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ട് തുണി വെച്ച് തുടച്ച് പേപ്പറൊക്കെ മാറ്റി വിരിക്കണം എന്നിട്ട് വീണ്ടും അത് സെറ്റ് ചെയ്യണം അങ്ങോട്ടേക്ക് തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ജിഷ്ണ കോഴിക്കോടാണ് സ്ഥലം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ചുരിദാറിൻ്റെ കളക്ഷൻ കാണാം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത്ര വലിയൊരു സംഭവമായിട്ടൊന്നും കാണരുത് ഒരു സാധാ നാട്ടും പുറത്തെ ഒരു അമ്മ വീട്ടമ്മയാണ് ഞാൻ അതേപോലെ ഒരു കൂലിപ്പണിക്കാരൻ്റെ വൈഫാണ് അപ്പോൾ നമ്മുടെ അടുത്ത് അത്രയൊക്കെയല്ലേ കളക്ഷൻസ് ഉണ്ടാവുകയുള്ളൂ അതിനനുസരിച്ച് ഉള്ള ആ ഒരു രീതിയിലേ നിങ്ങളിതിനെ കാണാൻ പാടുള്ളൂ ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും കയ്യിൽ ഇതിനേക്കാളും ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇതൊക്കെ എന്ത് ഇവളിപ്പോൾ ഇത് കാണിക്കാനാണോ വന്നത് അപ്പോൾ അങ്ങനെ വിചാരിക്കരുത് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ തയ്ച്ച കുറച്ച് ടോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഡ്രസ്സൊന്നും വാങ്ങി കൂട്ടുന്ന കൂട്ടത്തിലല്ല നമുക്ക് അങ്ങനെ കഴിയുള്ളൂ നമ്മൾ വരുന്ന ഫംഗ്ഷനൊക്കെ കല്യാണം അങ്ങനെയുള്ളതിനൊന്നും ഡ്രസ്സ് വാങ്ങിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഓണം വിഷു പിന്നെ നമുക്ക് അത്രയും അടുപ്പമുള്ള കല്യാണങ്ങളൊക്കെ ആവുമ്പോൾ ഒക്കെയാണ് ഡ്രസ്സ് വാങ്ങിക്കുക അപ്പോൾ അലമാരയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടിയപ്പോൾ എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരു ടോപ്പാണ് അപ്പോൾ അത് പാതി വഴിയിലായിട്ടിരിക്കുകയാണ് ഇത് ഞാൻ തയ്ച്ചത് തന്നെയാണ് ഈ ചുരിദാറ് അപ്പോൾ ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്തോ ബിസി ആയപ്പോൾ അവിടെ വെച്ചിട്ട് പോയതാണ് അപ്പോൾ അതിന് തുന്നിക്കൊണ്ടിരുന്നിരുന്ന സൂചി വരെ അതിൻ്റെ മുകളിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വരുന്ന വീഡിയോയിൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഏത് ഇത് എംബ്രോയിഡറി അറിയാത്തവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ വർക്കാണത് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നീട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ കാണാൻ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക അവളെന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക എൻ്റെ ഈ അലമാര കുറച്ച് സൗകര്യം കുറവാണ് കേട്ടോ ഉള്ളോട്ടേക്ക് അധികം വീതിയില്ലാതെ ഇത് ഞങ്ങൾ അലമാരയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നില്ല നമ്മൾ മരത്തിൻ്റെ അലമാര ചുമര് കുറച്ച് കട്ട് ചെയ്തിട്ട് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളോട്ടേക്ക് അലമാരേനെ കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തതായിരുന്നു ചുമര് അപ്പോൾ നമുക്ക് അലമാര അങ്ങോട്ടേക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അത്രയൊരു സൗകര്യക്കുറവ് തോന്നിയില്ല അപ്പോൾ അങ്ങനെ ചെയ്തതായിരുന്നു പിന്നെ വീട് പണിയൊക്കെ പകുതി മുക്കാലും കഴിയാറായപ്പോൾ ഞാൻ വീട് പണി കാണാൻ വന്നപ്പോഴാണ് ഏട്ടൻ പറയുന്നത് ഏട്ടനും ഏട്ടൻ്റെ അനിയനും കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ് ഇതിങ്ങനെ ഇതൊരു അലമാര പോലെയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാ ഗോദ്രേജിൻ്റെ മരത്തിൻ്റെ അലമാര പോലെ അത്ര ഒരു സൗകര്യമില്ല കേട്ടോ ഇത്
വേറെ രണ്ട് അലമാര കൂടെ ഉണ്ട് മരത്തിൻ്റെ തന്നെ. അപ്പോൾ എൻ്റെ സാരികളൊക്കെ ഞാൻ അതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും പെട്ടെന്ന് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഉടുക്കാനുള്ള ഒരു ഒന്ന് രണ്ട് സെറ്റ് സാരിയും അതിൻ്റെ ബ്ലൗസും മാത്രമേ ഇവിടെ താഴെ വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മുകളിൽ മക്കൾ കിടക്കുന്ന റൂമിൽ. നല്ല വീതിയും വലിപ്പമൊക്കെ ഉള്ള വലിയൊരു അലമാരയുണ്ട്, സൗകര്യമുള്ള. വീതിയും വലിപ്പം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മോഡൽ അലമാരയാണ്. അപ്പോൾ അതിലാണ് സാരികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് പിറ്റേന്ന് രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് സാരി വാങ്ങിക്കുമല്ലോ ഹിന്ദുസിന്. അപ്പോൾ അന്ന് അങ്ങനെ മേടിച്ച സെറ്റ് സാരിയാണിത്. ഇതെന്ന് പറഞ്ഞാൽ 16 വർഷം കഴിഞ്ഞു, അത്രയും പഴക്കമുള്ള ഒരു സെറ്റ് സാരിയാണ്. അന്നത്തെ ഇതിൻ്റെ ബ്ലൗസൊന്നും ഇപ്പോഴേക്ക് പറ്റില്ല. അപ്പോൾ സെപ്പറേറ്റ് ഏതെങ്കിലുമൊക്കെ ബ്ലൗസ് ഇട്ടിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇത് ഒരു മിടിയാണ് കേട്ടോ, എൻ്റെ ചേച്ചി സാരി കൊണ്ടടിച്ചതാണ് മിടി. അവളടിച്ചിട്ട് ചേച്ചിക്ക് വേണ്ടാത്തതുകൊണ്ട് എന്നോട് നീട്ടോന്ന് പറഞ്ഞിട്ട് തന്നാണ്. അപ്പോൾ ഇത് വേറൊരു സാരിക്ക് വേണ്ടിയിട്ട് ഞാൻ ബ്രോക്കേഡ് ബ്ലൗസ് അടിച്ചതായിരുന്നു. അപ്പോൾ ആ സാരി ഇതിലേക്ക് മാച്ചാവുന്നുണ്ടോയെന്ന്, സോറി, ആ ബ്ലൗസ് ഇതിലേക്ക് മാച്ചാവുന്നുണ്ടോയെന്ന് നിങ്ങളൊന്ന് അഭിപ്രായം പറയണേ. കാണുന്നൊരു ആ മിടി മാത്രമേ ഉള്ളൂ, അതിന് ടോപ്പ് ഇല്ലായിരുന്നു. അപ്പോൾ ആ ബ്ലൗസ് മാച്ചാവുന്നുണ്ടോയെന്ന് പറയാം. അപ്പോൾ ഇത് വേറൊരു മിടിയാണ്. ഇവിടെ ഏട്ടന് ഇഷ്ടമാണ് കേട്ടോ ഞാൻ മിടി ജീൻസ് ഇങ്ങനെയുള്ളതൊക്കെ ഇടുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ചടപ്പായിരുന്നു. ഏട്ടൻ എനിക്ക് വേണ്ടിയിട്ട് ഏട്ടനും ഞാനും കൂടി പുറത്ത് പോയിട്ട് വരുമ്പോൾ ഏട്ടൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഏട്ടൻ ഒരു മിടി വാങ്ങിച്ചു തന്നിട്ട്, മിടിയും ടോപ്പും വാങ്ങിച്ചു തന്നിട്ട് ഞാനത് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് എന്തോ ഒരു ബോറ് പോലെ തോന്നി. കല്യാണത്തിൻ്റെ മുന്നെയൊക്കെ ഞാൻ മിടി തന്നെയായിരുന്നു ഇട്ടിരുന്നത്, പാവാടിയും ബ്ലൗസും മിടിയൊക്കെ തന്നെയായിരുന്നു. ചുരിദാറ് കുറവായിരുന്നു ഉപയോഗിക്കൽ. അപ്പോൾ എനിക്ക് അത് കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ മോനുണ്ടായതിന് ശേഷമാണ് തോന്നുന്നു ഏട്ടനത് വാങ്ങിച്ചു തന്നത്. അപ്പോൾ എനിക്കതൊരു ബോറ് പോലെ തോന്നിയപ്പോൾ ഞാനത് ഷോപ്പിൽ തന്നെ തിരിച്ചു കൊടുത്തിട്ട് വാങ്ങിച്ച ചുരിദാറാണ്. അതിന് ആ ക്യാഷിന് ഞാനൊരു ചുരിദാർ സെറ്റ് തുണിയായിട്ട് വാങ്ങിച്ചതാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ചുരിദാറ്. അപ്പോൾ അതിന് ശേഷം ഏട്ടന് ഭയങ്കര പിണക്കായിരുന്നു. ഏട്ടൻ പറഞ്ഞു ഇനിയൊരു സാധനം നിനക്ക് വാങ്ങിച്ചു തരൂല, ഞാനിഷ്ടപ്പെട്ട് വാങ്ങിച്ചത് മാറ്റിയില്ലേ എന്ന് പറഞ്ഞിട്ട് പിണങ്ങിയിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞാനൊരു മിടി വാങ്ങിച്ചതാണ് ഇപ്പം നേരത്തെ കാണിച്ചത്. അതിനൊരു ഷർട്ടുമാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് പഴക്കമുള്ള ചുരിദാറുകളാണ് കേട്ടോ. ഞാൻ അത്ര പെട്ടെന്നൊന്നും ഡ്രസ്സുകൾ ഒഴിവാക്കുന്ന കൂട്ടത്തിലല്ല. പരമാവധി നമ്മൾ ഉപയോഗിച്ച് യൂട്ടിലൈസ് ചെയ്തിട്ടേ അത് കളയുള്ളൂ. പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കുന്നത് ഒരുവിധം പഴകിയാൽ ഞാനത് വീട്ടിൽ നിന്ന് ഇടാനാക്കും. വീട്ടിൽ നിന്ന് സെപ്പറേറ്റായിട്ട് വീട്ടിൽ നിന്ന് ഇടാൻ നൈറ്റി കുറച്ചൊക്കെ വാങ്ങിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ ചുരിദാറുകൾ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ചുരിദാറുകൾ ആണ് വീട്ടിൽ നിന്ന് ഇടുക അത് പഴയതാവുമ്പോൾ. ഇത് ഞാൻ തയ്ച്ച ഒരു ടോപ്പാണ്. ഇതൊരു ഷർട്ട് പീസായിരുന്നു, അത് വെച്ചിട്ട് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് അടിച്ചതാണ് കേട്ടോ. അത് ബാക്കിലും മുന്നിലും സൈഡിലായിട്ട് പ്ലീറ്റൊക്കെ ഇട്ടിട്ട് അടിച്ചതാണ് ഇത്. പിന്നെ ഈ ബ്ലാക്ക് ഒരു എൻ്റെ ഒരു ഫ്രണ്ട് മീഷോയിൽ റീസെല്ല് ചെയ്യല്ലോ, അങ്ങനെ അവളുടെ അടുത്ത് നിന്ന് മേടിച്ചതാണ് ഈ ബ്ലാക്ക്. മീഷോയിലുള്ള ഡ്രസ്സുകളെന്ന് പറഞ്ഞാൽ നമ്മൾ പലരുടെ അടുത്തും ഒരേപോലെയുള്ളത് തന്നെ കളർ ചേഞ്ചൊക്കെ നമ്മൾ ഒരുപാട് പേരെടുത്ത് കാണാറുണ്ട്. പക്ഷേ ഈ ബ്ലാക്കിൻ്റെ ഞാൻ ആരുടെടുത്തും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയെ എനിക്ക് മേടിച്ചെന്നതാണ്. ഒരു കുടുംബത്തിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ആ സമയത്ത് അനിയൻ മേടിച്ചെന്നതാണ്. അപ്പോൾ അതിന് താഴെ കൂടെ ലെയ്സ് ഞാൻ സെപ്പറേറ്റ് വാങ്ങി വെച്ചതാണ്. പിന്നെ ഇതൊരു ബനിയൻ മോഡൽ ടോപ്പാണ്, നമുക്കിങ്ങനെ വലിയുന്ന ഒരു സൈസാണ്. അത് പിന്നെ നമ്മുടെ മേലിങ്ങനെ ഒട്ടിക്കിടക്കും, എന്നാലും ഞാൻ ഒഴിവാക്കാറൊന്നുമില്ല. തൊട്ടടുത്തേക്കൊക്കെ പോകുമ്പോഴൊക്കെ മക്കളുടെ സ്കൂളിലേക്ക് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കും. പിന്നെ ഈ ടോപ്പ് നല്ല ലെങ്ത്ത് ഉള്ളൊരു ടോപ്പാണ്. ഓപ്പണ് അതിൻ്റെ ഓപ്പണ് താഴെയായിട്ട് നമ്മളെ മുട്ടിൻ്റെ താഴെയായിട്ടാണ് അതിൻ്റെ ഓപ്പണ് വരുന്നത്. അതിന് ഒരു കോട്ടുമുണ്ട്, കൈയില്ലാത്തതാണ്. അപ്പോൾ അതിൻ്റെ മേലെ ഒരു കോട്ടാണ് വരുന്നത്. ഈ ചുരിദാറ് ഞാനൊരു പ്ലെയിൻ തുണി വാങ്ങിച്ചിട്ട് വർക്ക് ചെയ്തതാണ്. ഞാൻ കാല് പൊള്ളിയിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് 2 മാസം
കിടന്നിരുന്നു. ആ സമയത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, ബെഡിൽ നിന്ന് എണീറ്റ് പോകാൻ വരെ പറ്റൂലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്ത് സൂക്കടൊക്കെ മാറിയേരെ തയ്ച്ചതാണ്. പിന്നെ അതിന് ശേഷം കാണിച്ച ടോപ്പും വർക്ക് ഞാൻ ചെയ്ത് ഞാൻ തന്നെ തയ്ച്ചതാണ്. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ അടിക്കുന്നത് മോഡൽ. ഇത് പിന്നെ കുറച്ച് കുറേ പഴക്കമുള്ളതാണ്, അത്ര പെട്ടെന്നൊന്നും ചീത്തയാവില്ലാത്ത തുണിയാണ്. സാദാ സിമ്പിൾ ടോപ്പാണ് ഈ നീലപ്പച്ച. ഇത് ഞങ്ങൾ സൂര്യയിൽ പോയിട്ട് എടുത്തതാണ്. ആ ചുരിദാറിനോ ഇപ്പം ഞാൻ ഇട്ട ചുരിദാറിനോ കൈക്ക് ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ടൈലറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത് ഇട്ട് ചെയ്യിച്ചതാണ്. പിന്നെ ഈ വൈറ്റ് നല്ലൊരു ക്ലോത്താണ് കേട്ടോ, കുഴഞ്ഞു കിടക്കുന്ന തുണിയാണ്. ഫ്രണ്ട് കയറിയിട്ടും ബാക്ക് ഇറങ്ങിയിട്ടുമുള്ള മോഡലാണ്. പിന്നെ ഇത് നിങ്ങളൊരു എൻ്റെ ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ കാണിച്ച ബ്ലാക്ക്. അപ്പോൾ നമ്മൾ എല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ട്. ഇനിയൊക്കെ മടക്കി ഒതുക്കിയിട്ട് അലമാരയിലേക്ക് തന്നെ സെറ്റ് ചെയ്യണം. കുറച്ചൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടുന്നത് സെപ്പറേറ്റും, അല്ലാതെ ഡെയിലി യൂസ് ചെയ്യുന്നത്, ഡെയിലി നമ്മൾ പുറത്തൊക്കെ മക്കളെ സ്കൂളിൽ ഡോക്ടറെ അടുത്ത് അങ്ങനെയൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത് സെപ്പറേറ്റ് വെക്കുകയെന്ന് വിചാരിച്ചിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഇപ്പോൾ കാണിച്ച ഈ മെറൂണും അതിൻ്റെ തൊട്ട് മുന്നേ കാണിച്ച കാപ്പിയും എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഏട്ടൻ വാങ്ങിച്ചെന്നാണ് കേട്ടോ. പിന്നെ ഈ നീല ഇതും ഞാൻ കോഴിക്കോട് സൂര്യയിൽ നിന്ന് വാങ്ങിച്ച തുണിയാണ്. അപ്പോൾ എനിക്ക് തന്നെ തയ്ക്കാൻ വേണ്ടിയിട്ട് വില കുറഞ്ഞ തുണി നോക്കി വാങ്ങിച്ചിട്ട് ഇത് ഞാൻ തന്നെ തയ്ച്ചതാണ്, ഈ ഡിസൈനൊക്കെ കൊടുത്തിട്ട്. പിന്നെ ഇത് എല്ലാവർക്കും കണ്ടുപരിചയം ഉണ്ടാവുമല്ലോ, നമ്മുടെ മീഷോയാണിത്, മീഷോ എന്ന് വാങ്ങിച്ചാണ്. പിന്നെ ഉള്ളത് ഇതാണ്, ഇതൊരു പീച്ച് കളറാണ്. വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്കാണ്ട് മനസ്സിലാവുന്നില്ല ആ പീച്ച് കളറ്. പിന്നെ ഇതൊക്കെ കുറച്ച് പഴഞ്ചനാണ് കേട്ടോ, ഞാൻ ഒഴിവാക്കിയിട്ടില്ല, ഇടുകയില്ല ഒഴിവാക്കുകയില്ല, അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇത് ഇതങ്ങനെ കോയിന് പോലെ മുന്നിൽ കോയിൻസ് പിടിപ്പിച്ച പോലെ ഉണ്ട്, അതിലൊന്ന് വീണ് പോയിട്ടുണ്ട് കേട്ടോ കോയിൻസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ചുരിദാറുകൾ. പിന്നെ ഇതൊരു ടീഷർട്ടാണ്, ഒരു പ്രത്യേക ഒരു മോഡലാണ്. ഇതിൻ്റെ കഴുത്ത് വരുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ അങ്ങോട്ടേക്ക് മടക്കിയിടാം. പിന്നെ ഇത് പുറത്ത് കൊടുത്തിട്ട് വർക്ക് ചെയ്യിച്ചാണ് കേട്ടോ ഒരാളെ കൊണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ചുരിദാർ കളക്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഇഷ്ടപ്പെട്ടു, ഏതൊക്കെയാണ് നല്ല ഇതായിട്ട് തോന്നിയത് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കതെല്ലാം മടക്കി സെറ്റ് ചെയ്തിട്ട് അലമാരയിലേക്ക് തന്നെ കയറ്റണം. അതിന് ശേഷം ഇത് താഴെ കള്ളിയിൽ ഇതിൻ്റെയൊക്കെ പാൻസാണ്. ഞാൻ ടോപ്പുകളൊക്കെ ഒരു കള്ളിയിലും പാൻറ്റും ഷോളും വേറൊരു കള്ളിയിലുമാണ് വെക്കാറ്. ആദ്യം എല്ലാം കൂടി ഒരുമിച്ചായിരുന്നു വെക്കുക, പിന്നെ ഞാൻ ചുരിദാർ അതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ കാലും ഷോളും വെച്ചിട്ട് വെച്ച് നോക്കി. പിന്നെ എനിക്ക് തോന്നി ഇത് നല്ലൊരു ഐഡിയ ആണെന്ന്, കാല് സെപ്പറേറ്റ് വെക്കും ഷോളും സെപ്പറേറ്റ് വെക്കും. അപ്പോൾ എടുക്കാൻ എനിക്കൊരു എളുപ്പം പോലെ തോന്നി കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് നമ്മൾ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഉള്ളൊരു സ്വഭാവമാണ്, എത്ര ചീത്തയായ സാധനമാണെങ്കിലും അതൊന്നും ഒഴിവാക്കില്ല, അങ്ങനെ വെച്ചോണ്ടിരിക്കും. അങ്ങനെ അലമാരയിൽ ആവശ്യമില്ലാത്ത പേഴ്സുകൾ രണ്ട് മൂന്നെണ്ണം ഇരിക്കുന്നുണ്ട്. ഏട്ടൻ കണ്ടതാണെങ്കിൽ ചീത്ത കൂട്ടോ, അതൊക്കെ എന്തിനങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്ന് വയ്ക്കും. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചത് ഒരു കുട്ടി ബാഗ്, നമ്മളെ കൈ കമ്പി എന്താ പറയുക, കമ്പി പോലെ ഒരു ചങ്ങല പോലെ വരുന്നതാണ്. അപ്പോൾ നല്ല രസമുള്ളൊരു ബാഗായിരുന്നു. നമുക്ക് അത്യാവശ്യം ഫോണും എന്തെങ്കിലും കുറച്ച് പൈസ എന്തെങ്കിലും ചെറിയ പേപ്പേഴ്സൊക്കെ വെക്കുക കേട്ടോ, രേഖകൾ അങ്ങനത്തെയൊക്കെ അങ്ങനെ പറ്റിയൊരു ബാഗായിരുന്നു എല്ലാത്തിനും. ഓവർ വലിപ്പമില്ല, പക്ഷെ അതിൻ്റെ ബട്ടൺ നമ്മളങ്ങനെ ടിക്ക് ചെയ്യുന്ന ബട്ടൺ പൊട്ടിപ്പോയി. പക്ഷേ എനിക്കത് ഒഴിവാക്കാനും തോന്നുന്നില്ല, അങ്ങനെ അലമാരയിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് ഞാൻ ഡെയിലി വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സുകളാണ് ഇനി സെറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സുകളുടെ കള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ ഒതുക്കി വെച്ചാലും വലിയ കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നൊന്നുമില്ല. ഇതാ ഇതൊരു ചുരിദാറിൻ്റെ കാലായിരുന്നു,
അത് ഞാൻ ടോപ്പാക്കി ആ കാലിൻ്റെ തുണി എടുത്തിട്ട് ഞാൻ ടോപ്പാക്കി അടിച്ചതാണ്. അടിച്ചതിന് ശേഷം നൂല് വെച്ചിട്ട് വർക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിന് ആ ചുരിദാറിന് ഞാൻ കാലൊരു ലെഗിൻസ് വാങ്ങിയിട്ടു. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഡെയിലി വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സുകളുടെ കള്ളി രാവിലെ ഒരു 9:20 ഒക്കെ ആകുമ്പോൾ മോൻ്റെ സ്കൂൾ ബസ് വരും. അപ്പോഴേക്കും ഞാൻ ആ മോനെ കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് കൊണ്ടാക്കണം. ബസ് വലിയ ബസ്സായതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേക്ക് വരില്ല. അപ്പോൾ കൊണ്ടുവിടുമ്പോൾ ജഗ്ഗപുക കൂട്ടിയെടുത്തിട്ട് ഇതെല്ലാം കൊളാക്കിയിടും ഞാൻ തന്നെ. പിന്നെ ഇതൊരുപാട് മുന്നേ ഞാൻ ഏറ്റവും ചെറിയ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അടിച്ചതാണ്. ഇതും ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ് അടിച്ചത്. നമുക്ക് കുട്ടികൾക്ക് ഫീഡ് ചെയ്യാനൊക്കെ എളുപ്പവും സിബിന് പകരം ഇതുപോലെ ബട്ടണായിട്ട്. ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അടിച്ചപ്പം അത്രയ്ക്കൊരു നന്നായോന്ന് ചോദിച്ചാൽ നന്നാവായികയില്ല. പക്ഷെ ആ മോഡൽ എനിക്ക് ഇടുമ്പോൾ എന്തൊക്കെയോ ഒരു പൊറുതികേട് മാതിരിയാണ്. കഴുത്ത് നമ്മൾ വട്ടക്കഴുത്ത് ചതുരക്കഴുത്തൊക്കെ ഇട്ട് ശീലിച്ചവർക്ക് ഇതൊരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നി ഫീൽ ചെയ്യട്ടോ. അപ്പം ഞാൻ കുറേയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം അത് ഇടാറേ ഇല്ല. ഇതെല്ലാം തപ്പിയപ്പോൾ അടിയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ മോനെ കൊണ്ടയാക്കുന്നതിൻ്റെ മുന്നേ അടിച്ച് വാരി തുടക്കുക, തിരുമ്പ് അങ്ങനെയുള്ള പണികളൊക്കെ 9 മണിയാകുമ്പോഴേക്കും കഴിക്കും. അപ്പോൾ ആ തൽക്കാല സമയമാണ് ഞങ്ങൾ സ്കൂൾ ബസ്സിൻ്റെ അടുത്തേക്ക് ഓടുക. അപ്പം ഞാൻ ഓടി വന്നെല്ലാം കൂടെ കുത്തി കുഴച്ച് കാല് കാണാനുണ്ടാവില്ല, ടോപ്പ് കാണാനുണ്ടാവില്ല. ഞാൻ ഇടാൻ വിചാരിച്ച ചുരിദാറിന് പറ്റിയൊരു കാല് എനിക്ക് നോക്കിയാൽ കിട്ടൂല. അങ്ങനെയൊക്കെയാണ് രാവിലത്തെ ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇത് അതേപോലെ ഒരു ഷോള്, വൈറ്റ് ഷോള് വെച്ചിട്ട് ഞാൻ അടിച്ച് വർക്ക് ചെയ്താണ്. ഈ ജീൻസിൻ്റെതും അതേപോലെ ഈ വൈറ്റ് ചുരിദാർ കാണിക്കുന്നതിൻ്റെ മുന്നേ കാണിച്ചതും ഏട്ടൻ്റെ 2 ഷർട്ടുകളാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കോളർ വെട്ടിക്കളഞ്ഞിട്ട് ഇതുപോലെ ആക്കിയെടുത്താണ്. നമുക്ക് വീട്ടിൽ നിന്ന് രാത്രിയൊക്കെ ഇടാമല്ലോ ടോപ്പാക്കിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ കസറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാം. ഈ സെറ്റ് സാരികൾ, ഒരു 3 സെറ്റ് സാരി, അതിൻ്റെ ബ്ലൗസ് പാവാടയുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു സൈഡിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിലാണ് എൻ്റെ കുടുംബശ്രീയുടെ ബുക്ക് ഉണ്ട്. പിന്നെ ബാഗുകൾ അതൊക്കെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെ നമ്മുടെ ലോങ് ആയിട്ടുള്ള ടോപ്പുകളുണ്ടല്ലോ അതൊക്കെ വെച്ചു. അതിൻ്റെ ഏറ്റവും താഴെ പാൻറ്റും ഷോളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മക്കളെയൊക്കെ കൊണ്ടിട്ട് ഡോക്ടറെ അടുത്ത് പോവുക, പിന്നെ സ്കൂളിലെ മീറ്റിങ്ങിന് പോവുക, അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡെയിലി യൂസ് എന്ന് പറയുന്ന ഡ്രസ്സുകളുണ്ടല്ലോ അതൊക്കെ ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇത് ഏട്ടൻ്റെ ഷർട്ടുകൾ ഞാനിങ്ങനെ അയൺ ചെയ്തിട്ട് ആങ്കറിൽ തൂക്കിയിടുന്നതാണ്. അപ്പോൾ ആങ്കർ മൊത്തം കാലിയായി തുടങ്ങിയിട്ടുണ്ട് ഡിയേഴ്സ്. അതിൽ 2 ഷർട്ടേ ഉള്ളൂ. അപ്പോൾ ആഴ്ചയിലിടുന്നത് ഞാൻ ഇപ്പോൾ 1 മാസത്തിലൊരിക്കലൊക്കെയാണ് ഇസ്തിരി ഇടുന്നത്. അപ്പോൾ ഇനി അത് ഇസ്തിരി ഇടാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം അലമാര സെറ്റ് ചെയ്ത്, അപ്പോൾ അത് കഴിഞ്ഞു. ഇതിനി വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സിൻ്റെ കള്ളിയാണ്. അപ്പോൾ ഇത് നേരെ നടുവിലെ കള്ളിയിൽ മോൻ്റെ, ചെറിയ മോൻ്റെ ഡ്രസ്സുകളാണ്. അതിൻ്റെ തൊട്ട മുകളിൽ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇടുന്ന മുണ്ട്, അങ്ങനത്തെ പണിക്കിരുന്ന ഡ്രസ്സുകളൊക്കെയാണ്. പിന്നെ ഇതെൻ്റെ നൈറ്റീസാണ്. ഇപ്പോൾ ഞാൻ നൈറ്റി ഇങ്ങനെ ഇടാറില്ല, അതുകൊണ്ട് തന്നെ കുറച്ചെണ്ണമുള്ളൂ വിരലിൽ എണ്ണ ആവുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് ഇടുന്നതും ചുരിദാറുകൾ, ടീഷർട്ട് ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് എൻ്റെ കണ്ണപ്പന് മുറിവൊക്കെ പറ്റിയാൽ ഓടി വരും, കാലിൽ കെട്ടിക്കൊണ്ടാന്ന് പറഞ്ഞിട്ട്. കെട്ടിയാലാണ് വേദന മാറുക, അതിനുള്ള തുണിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.